ഈ രൂപങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു പന്തിയായിട്ട് തോന്നി. അവരുടെ കരങ്ങളിലൊന്നും മൊബൈലല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിനൊരു ഭയപ്പാട് തോന്നി. ഇപ്പോൾ നാട്ടിൻ്റെ പല അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ ഒരു മരണത്തിന് രണ്ട് മരണത്തിന് ഒന്ന് ഇപ്പോൾ അങ്ങോട്ട് ഒന്ന് വിഞ്ഞാറോട് ഒരു മരണത്തിന് വേണ്ടി പോയ വഴിക്ക് ഒരു 3 മണി സമയമാവും പോകാൻ വന്ന്. അതിനെ വണ്ടി നിർത്തിയിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോകുന്നത് വെച്ചാണ് ഒരു പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. യാസിനോടന്ന അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞാനൊരു മരണത്തിലാണ്, അത് കഴിഞ്ഞിട്ട് വൈകിട്ടേ പള്ളിയിൽ എനിക്ക് വൈകിട്ട് വരുമ്പോൾ വിളിക്കുക നമ്മൾ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകിട്ടും പറ്റില്ല, രാത്രി ഇവിടെ പള്ളിയിലൊരു നേർച്ച ഉണ്ട് അത് കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ എനിക്ക് അവരുടെ സമരം പറയുക എന്നെ 10 മണിക്ക് നേർച്ച കഴിഞ്ഞപ്പോൾ വിളിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പള്ളിയിലുണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 11 മണി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വന്ന്. ഒരു പയ്യനെ ഉള്ളായിരുന്നു. നമ്മളിവിടെ നിന്ന് ഒരു മുകളിലോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്തെത്തിയപ്പോൾ അവനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ എൻ്റെ രണ്ടു കൂട്ടുകാർ അവിടെ നിൽക്കും, അവരെ കൂടെ എടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് അപ്പുറത്ത് ഈ ജംഗ്ഷൻ്റെ അങ്ങേയറ്റത്ത് ഇവിടെ എത്തിയപ്പോൾ 4 പയ്യന്മാർ വന്നു. അപ്പോൾ അവർ ഈ രൂപങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു പന്തിയായിട്ട് തോന്നി. അവരുടെ കരങ്ങളിലൊന്നും മൊബൈലല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിനൊരു ഭയപ്പാട് തോന്നി. ഇപ്പോൾ നാട്ടിൻ്റെ പല അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഓടി. അപ്പോൾ ഇവർ വലിയ സ്ഥാപനം ഒരു ദ്വാ ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് വരും വരും എന്ന് പറഞ്ഞ് ഡ്രൈവർ വിളിച്ച് കൂടെ വരുന്നു. പിന്നെ എനിക്ക് ഞാൻ അവിടെ നമ്മുടെ ജമാഅത്ത് പ്രസിഡൻ്റെ കടയിൽ അവിടെയാണ് വീണ് വന്ന് അത്തിട്ട് ചാടി കയറിയപ്പോൾ വീണ്. അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ CCTV കണ്ടപ്പോഴാണ് വണ്ടി എൻ്റെ വണ്ടിയുടെ പോണറ്റിൽ ഞാൻ ആയതും പിന്നെ വീഴുന്നതും അറിയുന്നത് തന്നെ. ജമാഅത്ത് പ്രസിഡൻ്റാണ്, ചോഴിക്കോട് മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്നലെ വളരെ ദാരുണമായൊരു സംഭവം നമ്മുടെ ജമാഅത്തിൽ നടക്കുകയുണ്ടായി. നമ്മുടെ ജമാഅത്തിൻ്റെ ചീഫ് ഇമാമും അപ്പം പുള്ളിയെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്തൊരു റിലേറ്റീവ് ഗൾഫിൽ പോകുന്നു, അപ്പോൾ വീട്ടിലൊന്നൊന്ന് പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വൈകുന്നേരം രാത്രിയാണ് യാത്ര. അപ്പോൾ പോകുന്നതിന് മുമ്പെന്ന് പറയണമെന്ന് പറഞ്ഞ പ്രകാരം പുള്ളി 11 മണിക്ക് വീട്ടിൽ വന്നു, അല്ല പള്ളിയിൽ വന്നു, കാറിൽ കയറ്റി, ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, കാറിൽ വന്നു. ഒരു പുള്ളി കാറിൽ കയറ്റി കൊണ്ടുപോയി. പോയി യാത്രാ മത്തിയ പകുതി വഴിയിലെത്തിയപ്പോൾ വേറൊരു അപരിചിതരായ 4 പേരും കൂടെ വാഹനത്തിൽ കയറി. വാഹനത്തിൽ കയറിയപ്പോൾ ഉസ്താദ് പറഞ്ഞു ഈ ഉസ്താദ് എന്തോ ഒരു പന്തികേട് തോന്നി. ഉസ്താദ് പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ അവിടെ ഇറക്കിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അവിടെ നിന്ന് ലോറി ഉറന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ വാഹനം പിറകെ കൊണ്ടുവന്ന് ഇടിച്ച് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് അതിനെതിരെ കൊളത്തുപുഴ പോലീസിൽ പരാതി ജമാഅത്ത് പരിപാലന സമിതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചവർ പറയും.